പ്രിയ കൂടപ്പറപ്പേ, സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു. റേമ സന്ദേശം. എന്താണ് സന്ദേശം? ഇന്നത്തെ നാം ഓരോരുത്തരും സ്നേഹത്തിൻ്റെ സൃഷ്ടികളായിട്ട് മാറണം. കുറിവാക്യം 1 യോഹന്നാൻ 3:16, അവൻ യേശു നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അന്ധർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ ഗണ്യമായ സംഭാവനകൾ ചെയ്ത ഹെലൻ കെല്ലറിൻ്റെ നേഴ്സായിരുന്നു ആൻ സളി. ആനിൻ്റെ ചെറുപ്പകാലത്തെ അവസ്ഥ ദുരിതപൂർണമായിരുന്നു. മാനസിക രോഗിയായ ആൻ ആശുപത്രിയിലെ ഇരുളടഞ്ഞ ഒരു മുറിയുടെ മൂലയിൽ ഒതുങ്ങിക്കഴിയുകയായിരുന്നു. എന്നാൽ ആ ആശുപത്രിയിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായ തൂപ്പുകാരി ഉണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കാൻ വരുമ്പോൾ ആൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ ആ തൂപ്പുകാരി മറന്നില്ല. ആൻ ഐ ലവ് യു. ആൻ ഈ സ്ത്രീയോടും മറ്റുള്ളവരോടും സംസാരിക്കുവാൻ തുടങ്ങി പതുക്കെ പതുക്കെ. അങ്ങനെ ആൻ ക്രമേണ സുഖമായി. സ്നേഹിക്കുവാൻ ആരുമില്ലാത്തവരെ ശുശ്രൂഷിക്കുവാൻ ആൻ ജീവിതം സമർപ്പിച്ചു. നേഴ്സിംഗിൽ പരിശീലനം നേടിയ ശേഷം ഹെലൻ കെല്ലറിനെ ശുശ്രൂഷിക്കുന്ന ചുമതല താൻ ഏറ്റെടുത്തു. ഹെലൻ കെല്ലറിനെയും ആൻ സളിവനെയും ഇന്ന് ലോകം അറിയുന്നു. എന്നാൽ മുറിയിലേക്ക് എല്ലാ ദിവസവും വന്ന് 3 പ്രാവശ്യം കയറി വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ തൂപ്പുകാരിയെ ആനിനൊരിക്കലും മറക്കുവാൻ കഴിയില്ല. ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീ വന്നിട്ട് 45 മിനിറ്റ് കൊണ്ട് തറ തുടച്ച് പാത്രവും കഴുകിയിട്ട് പോകും, 100 രൂപ. ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആ സ്ത്രീ ലില്ലിയോട് പറഞ്ഞു, ആൻറ്റി ആൻറ്റി എന്നോട് ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ലല്ലോ. എന്താ കാര്യം? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ദേഷ്യപ്പെടുന്നില്ലല്ലോ. ലില്ലിക്ക് സുവിശേഷം പറയാൻ ഒരു നല്ല അവസരമായി. എന്തോ സ്ത്രീയാണ്. അവരോട് പറഞ്ഞു, ഇതെൻ്റെ ഗുണം കൊണ്ടല്ല, എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിലുള്ളതിനാൽ, എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിലുള്ളതിനാൽ എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം പുറത്തു വരികയാണ്. സ്നേഹത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. അത് ജീവിതത്തെ പണിതുയർത്തുന്നു. അത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് കരുത്ത് നൽകുന്നു. സ്നേഹം മനുഷ്യനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്നതാണ് മനുഷ്യൻ്റെ മാന്യതയുടെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അവനെ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്നും പിടിച്ചുയർത്തുന്നു. അതവനെ അവനെ തേജസ്സും ബഹുമാനവും അണിയിക്കുന്നു. ഇത് അനുഭവിച്ചവർക്ക് ഈ സ്നേഹം ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. 2 മാസത്തിന് മുമ്പ് ഞാനും ലില്ലിയും കൂടി കൽക്കട്ടയിലെ മദർ തെരേസയുടെ സ്ഥാപനത്തിൽ പോയിരുന്നു. ഞാൻ അവിടെ പല കാര്യങ്ങളും നേരത്തെ എനിക്ക് അറിയാവുന്നതും അറിയാൻ വയ്യാത്തതും ശ്രദ്ധിച്ചു. അതിനകത്ത് ഒരു കാര്യം, ആരെങ്കിലും കോടിൽ മരിക്കാൻ കിടന്ന, കൽക്കട്ടയിൽ അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഏറ്റവും കൂടുതൽ ഭിക്ഷക്കാരുടെ ഒരു സ്ഥലമാണ് അവിടെ. 70,000 പേരാണ് ഇപ്പോഴത്തെ അവിടുത്തെ കൽക്കട്ട പട്ടണത്തിൻ്റെ ഭിക്ഷക്കാരുടെ. പണ്ട് 10 ലക്ഷം പേരുണ്ടായിരുന്നൊരു വർഷം ഉണ്ടായിരുന്നു. ആ മദർ തെരേസ തീരുമാനിച്ചു, ആരെയും റോഡിൽ കിടന്ന് മരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അവരെ മാന്യമായിട്ട് ജീവിച്ച് മാന്യമായിട്ട് മരിക്കാൻ അനുവദിക്കും. വളരെ ബഹുമാനത്തോടെയാണ് അവർ ആ രോഗികളെ, ആരുമില്ലാത്തവരെ, കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്നത്. ജമ്മു കാശ്മീർ 1974-75 എൻ്റെ വേലയിലൂടെ രക്ഷിക്കപ്പെട്ട കൗസല്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി കല്യാണം ഞാൻ നടത്തി കൊടുത്തു. അവൾ ഗർഭിണിയായി അവളൊരു മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ശവമടക്കുന്ന ജോലി എൻ്റേതാണ്. എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ സ്നാനമായിരുന്നു, 2ാമത്തെ ശുശ്രൂഷ കല്യാണമായിരുന്നു, 3ാമത്തെ ശുശ്രൂഷ ശവമടക്കായിരുന്നു, 4ാമത്തെ ശുശ്രൂഷയാണ് എനിക്ക് ഓർഡിനേഷൻ കിട്ടിയത്. ചിലർ ചോദിക്കും, ഓർഡിനേഷൻ കിട്ടാതെ ഇതൊക്കെ ചെയ്യാമോ? കിട്ടിയിട്ടേ ചെയ്യാമെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ വേറെ പാർശ്വമാരല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ കൊണ്ട് ജയിക്കുമായിരുന്നു. എൻ്റെ ചുമതലയാണ്, എൻ്റെ സഭ. ജമ്മുകാശ്മീരിലെ ഒക്കെ നിന്നും പഞ്ചാബിലുമൊക്കെ ഉണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവമടക്കുന്ന സ്ത്രീകളാരും ശവക്കോട്ടയിൽ പോകത്തില്ല. പക്ഷേ ഞാൻ ലില്ലിയോട് പറഞ്ഞു, നമുക്ക് എവരുടെ ആചാരമല്ല നോക്കേണ്ടത്, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു കൗസല്യ എന്ന് പറയുവാനായിട്ട് വാ, നമുക്ക് പോകാം. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി. ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു, സ്നേഹം മരിക്കുന്നില്ല. പ്രിയ കൂടപ്പറപ്പേ, നമുക്ക് സ്നേഹം കാണിക്കാം. ഒരാളിനോട് ഒരു കപ്പ് ചായ വാങ്ങിച്ചു കൊടുത്ത്,
ഞാൻ എല്ലാ ദിവസവും എൻ്റെ സെക്യൂരിറ്റി ഗാർഡിനെ, എൻ്റേതെന്ന് പറഞ്ഞാൽ എൻ്റേതല്ല, ഞങ്ങളുടെ 64 ഫ്ലാറ്റിനെ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട്. ഒന്നല്ല രണ്ട് പേരുണ്ട്, ഒരാൾ രാത്രി ഒരാൾ പകൽ. പിന്നെ വേറെ കുറച്ചുണ്ട് കേട്ടോ, അതൊക്കെ അവരുടെ ഇതാണ്. പൈസ ഞങ്ങളുടെ ഇത് വാങ്ങിക്കും, പക്ഷേ അത് ഞങ്ങളുടെ ആ കെട്ടിടത്തിൻ്റെ സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷനാണ്. ഞാൻ രാവിലെ ഞങ്ങളുടെ ഈ 64 കെട്ടിട ഫ്ലാറ്റിൻ്റെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിന് രാവിലെ 5:00-6:30 ഇടയ്ക്ക് ഒരു കപ്പ് ചായ കൊണ്ട് കൊടുക്കും. ചായ കൊണ്ട് കൊടുത്തും വെച്ച് ഞാൻ ആദരവോടെ ആ ചായയിലോട്ട് കൈ കാണിച്ചിട്ട് പറയും, ദയവ് ചെയ്ത് കുടിച്ചാൽ. അവർക്ക് വലിയ അത്ഭുതമാണ്. ഞാൻ പുണ്യം കിട്ടാനല്ല ചെയ്യുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനാണ്. നിങ്ങൾ ചോദിച്ചേക്കാം, അവരാരെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു? ഇതുവരെ അവരാരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ അവർക്കെല്ലാവർക്കും എൻ്റെ യേശുവിനെ പറ്റി ബഹുമാനമാണ്. നമുക്ക് സ്നേഹം കൊടുക്കാൻ ആരും സ്നേഹിക്കാനില്ലാത്ത ഒരാൾക്ക്. ഞാൻ ഇങ്ങനെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നിങ്ങളുടെ സ്കൂളിൽ കോളേജിൽ ഒരു പെൺകുട്ടി കാണാൻ കൊള്ളത്തില്ല, കറുത്തതാണ്, നല്ല വസ്ത്രമില്ല, പാവപ്പെട്ട വീട്ടിലെയാണ്, അവളെ സ്നേഹിക്കാൻ ആരുമില്ലാത്തപ്പോൾ നിങ്ങളവളെ സ്നേഹിക്കണം. അവളോട് പറയണം, വാ നമുക്ക് കൂട്ടുകൂടാം, താ നമുക്ക് അടുത്തിരുന്ന് ആഹാരം കഴിക്കാം. മറ്റുള്ളവരെ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അവരെ മാത്രം സ്നേഹിക്കണമെന്നല്ല, പക്ഷേ അവർക്ക് സ്നേഹം കിട്ടാതെ പോകരുത്. സ്നേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. ബാക്കിയുള്ളവർക്കുണ്ട്, പശുവിനും കോഴിക്കും പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെയുണ്ട്, ആനയ്ക്ക് എല്ലാത്തിനും ഉണ്ട്. പക്ഷേ മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അമ്മയപ്പന്മാരുടെ സ്നേഹം, ഭർത്താവിൻ്റെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം, അല്ലേ, കൂട്ടുകാരുടെ സ്നേഹം. അതുകൊണ്ട് നമുക്ക് സ്നേഹം കൊടുക്കാം. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ അപകടത്തിൽ പോയി ചാടണമെന്നല്ല. ഇല്ല, ഞാൻ പണ്ട് ആഫ്രിക്കക്കാരെ സഹായിക്കുമായിരുന്നു. ഏതാ, അവർക്ക് ചിലപ്പോൾ അലയുകയായിരിക്കാം, അവർക്ക് ചിലപ്പോൾ രൂപ വരുത്താൻ മാർഗമില്ലായിരിക്കാം, അവരെയൊക്കെ സഹായിക്കും. എന്നാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇവരെ സഹായിക്കുന്നത് മൂലം ഞാനും അപകടത്തിൽ ചെന്ന് ചാടാം. അതുകൊണ്ട് ഞാൻ കുറച്ച് അകലം പാലിച്ചു. പക്ഷേ എനിക്ക് സഹായിക്കുവാൻ കഴിയുമ്പോൾ, സ്നേഹം പ്രകടമാക്കുവാൻ കഴിയുമ്പോൾ, പുരുഷന്മാരോട് സ്ത്രീകളോടും പെൺകുട്ടികളോടും കുറച്ച് അകലം വെച്ച്, തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഞാൻ പാപത്തിൽ വീഴാൻ പാടില്ല, അവർക്ക് പാപചിന്ത ഉണ്ടാകാൻ പാടില്ല, ഇതെല്ലാം മനസ്സിലാക്കി എൻ്റെ അകലം പാലിച്ച് സ്ത്രീകളോടും സ്നേഹം കാണിക്കുന്നു. ഞാൻ പറയുന്നു, എന്താണ് കുഞ്ഞ്, ഞാൻ വൈകിട്ട് 6 മുതൽ 8 വരെ ഫോൺ എടുക്കും. എന്തിനാണ് ഫോൺ എടുക്കുന്നത്? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ലീഡറെ അറിയാമോ ഇതുപോലെ വൈകിട്ട് 6 മുതൽ 8 വരെ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 മണിക്കൂർ 1 മണിക്കൂർ ഫോണെടുത്ത് സംസാരിക്കുന്നത്? ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? അവരോട് ഒരു വാക്ക് പറയാൻ, കുഞ്ഞെ വിഷമിക്കണ്ട കേട്ടോ, ഇനി ആവശ്യമുള്ളപ്പോൾ വിളിക്കണം കേട്ടോ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇന്ന് ലോകം സ്നേഹത്തിനുവേണ്ടി, യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു സമൂഹമാണ് ചെറുപ്പക്കാരുടെ. നമുക്ക് ചുറ്റും അവർക്ക് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ, മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ, ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ, ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ, സ്നേഹം കപടമായിട്ടെങ്കിലും നീട്ടുന്നതായിട്ടുള്ള വ്യക്തികളുടെ അടുക്കിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നു. അതുകൊണ്ട് വിശ്വാസി സഹോദരി, ആരും സ്നേഹിക്കാനില്ലാത്ത ഒരാളോട് പറയാം, എന്താ കുഞ്ഞേ, നീ സുഖമായിരിക്കുന്നു, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ? സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാം, പുരുഷൻ പുരുഷനോട്, സ്ത്രീ സ്ത്രീയോട്. ഞാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, രാത്രി 9 മണി കഴിഞ്ഞിട്ട്, വേറൊരു ദേവദാസൻ പറഞ്ഞത് കേട്ടതാണ്, അല്ലെങ്കിലും ഉണ്ട്, രാത്രി 9 മണി കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ ഫോൺ ഞാൻ എടുക്കാറുണ്ട്. എൻ്റെ പ്രെയർ ഗ്രൂപ്പിൽ എൻ്റെ ഫോണിനകത്തുള്ളതാണെങ്കിലും രാത്രി 9 മണി കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുക്കാറുണ്ട്. അങ്ങനെ അങ്ങ് അധികം പേര് വിളിക്കാറുണ്ട്. എന്നാൽ 9:00 വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുവാൻ എനിക്ക് നിന്നെപ്പറ്റി കരുതലുണ്ട്. യേശുവിൻ്റെ സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുവാൻ എനിക്ക് മനസ്സുണ്ട്. നമുക്കങ്ങനെ ചെയ്യാം. നമ്മുടെ സംഘം സ്നേഹത്തിൻ്റെതായിരിക്കട്ടെ. നമ്മുടെ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച് സ്നേഹത്തിൻ്റെതായിരിക്കട്ടെ. നമ്മുടെ ഭവനം സ്നേഹത്തിൻ്റെതായിരിക്കട്ടെ. സ്നേഹത്തിൻ്റെ ശൃംഖലയാൽ ഒന്നിച്ച് ബന്ധിക്കപ്പെട്ടതായിരിക്കട്ടെ നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ സഭയിലുള്ളവരും. യേശുവിൻ്റെ നാമത്തിൽ ആവേൻ. സ്നേഹിക്കാൻ ആളുകളില്ലാത്തവരെ, സ്നേഹിക്കപ്പെടാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നവരെ അല്പം കൂടുതൽ സ്നേഹം കാണിക്കാം. പണം കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്, തുണി വാങ്ങിച്ചു കൊടുക്കാനല്ല, അതൊക്കെ ചെയ്യാൻ ഒക്കുമ്പോൾ ചെയ്യാൻ ഒക്കുന്ന വിധത്തിൽ ചെയ്യാം, പക്ഷേ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.